ലൈംഗിക സംതൃപ്തി നമ്മൾ ആരോടും തുറന്നു പറയരുത് അത് ഭയങ്കര വിഷയമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ അളവ് ആ സാഹോദര്യത്തിൻ്റെ അളവ് ആ ലൈംഗിക ബന്ധങ്ങൾ നമ്മൾ പുറത്ത് നടന്നിങ്ങനെ പറയുക കൂട്ടുകാരന്മാരോട് നടന്ന് പറയാം അത് ചിലപ്പോൾ വലിയ പ്രശ്നങ്ങൾക്ക് വലിയ പ്രയാസങ്ങൾക്ക് പ്രയാസങ്ങൾ സംഭവിക്കാൻ അത് കാരണമായേക്കാം അല്ലേ ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് നല്ല ലൈംഗിക സംതൃപ്തി ഉണ്ട് അത് അവർ പരസ്പരം ചർച്ച ചെയ്യാണ് അല്ലെ കൂട്ടുകാരന്മാർ തമ്മിൽ പരസ്പരം ഷെയർ ചെയ്യാം എടാ എൻ്റെ ഭാര്യ അങ്ങനെയാടാ ഉഷാറാടാ അങ്ങനെയാടാ എങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കൂട്ടുകാരൻ്റെ ഭാര്യ ചിലപ്പോൾ ഉഷാറല്ലായിരിക്കാം നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനോട് ഈ വിഷയങ്ങൾ പറയാണ് കൂട്ടുകാരൻ്റെ ഭാര്യ അത്രത്തോളം ഉഷാറല്ലായേക്കാം ഉഷാറല്ല എന്നാൽ ആ കൂട്ടുകാരൻ്റെ മനസ്സിൽ തെറ്റുകളിലേക്കുള്ള സാഹചര്യം അടുക്കും കൂട്ടുകാരെ അറിയാതെ ചിന്തിക്കും ഓളപ്പോഴത്തെ ഒരു പെണ്ണിനെ കിട്ടിയാൽ മതിയെന്നു അല്ലേ എൻ്റെ പെണ്ണ് ഒന്നിനും പറ്റില്ല ഞാൻ വിചാരിച്ചു എൻ്റെ പെണ്ണ് ഉഷാറാണ് പക്ഷേ അവൻ്റെ വർത്താനം കേട്ടപ്പോൾ അവൻ്റെ പെണ്ണ് എൻ്റെ പെണ്ണിനേക്കാളും എത്രയോ ഉഷാറാണ് ചിലപ്പോൾ ഒന്നും കൂടിയും കെട്ടിയാലോ എന്നടക്കം അവൻ്റെ ചിന്ത മാറിപ്പോകാൻ സാധ്യതയുണ്ട് അതല്ലാത്തൊരുപാട് കാര്യങ്ങളുണ്ട് ഇതൊരു ചെറിയ ഉദാഹരണം മാത്രം പറഞ്ഞതാണ് അല്ലേ അപ്പോൾ പരസ്പരം കൂട്ടുകാരൊന്നിച്ചിരിക്കുമ്പോൾ അതല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ ഒന്നിച്ചിരിക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തങ്ങളുടെ ലൈംഗിക കാര്യങ്ങൾ അവർ തമ്മിലുള്ള സന്തോഷത്തിൻ്റെ കാര്യങ്ങൾ അത് മറ്റുള്ളവരോട് പറയാതിരിക്കുക പറഞ്ഞ ഒരു വിഷയം ഞാൻ പറഞ്ഞു അതിങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ ലൈംഗികപരമായ കാര്യങ്ങൾ പറയുമ്പോൾ അത് മറ്റേ കൂട്ടുകാരൻ്റെ ഭാര്യയിൽ നിന്ന് അത് ലഭിക്കാതെ വരുമ്പോ അവൻ തെറ്റിലേക്ക് പോകാൻ സാഹചര്യമുണ്ട് അതല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഒന്നിനും കൊള്ളൂല ഓൻ്റെ ഭാര്യയാണ് എന്ന് തോന്നിപ്പോകാൻ സാധ്യതയുണ്ട് ഒരു കാര്യം അതല്ലാത്ത കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ കുടുംബത്തിൽ പല കുടുംബത്തിനും കാണുന്ന ചില പ്രയാസങ്ങളാ ചില ഭാര്യയും ഭർത്താവും നല്ല സൗ നല്ല സൂപ്പറായിട്ട് മുന്നോട്ട് നയിക്കുന്നുണ്ടാവും കുടുംബജീവിതമൊക്കെ പക്ഷേ മറ്റുള്ളവർക്ക് അത് സഹിക്കാൻ കഴിയുന്നുണ്ടാവില്ല അല്ലേ ഭാര്യ ഭർത്താവ് ഭയങ്കര സ്നേഹത്തിലേക്കാരം ഇത് എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ അത് വീട്ടിന്റെ അകത്തലങ്ങളിൽ ഒതുങ്ങ പുറത്തിറങ്ങിക്കഴിഞ്ഞാലും ഭയങ്കര സ്നേഹത്തോടു കൂടി നടന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള കുടുംബക്കാർ ചിലപ്പോൾ എന്ത് ചെയ്യും ആ ഒരു ഭയങ്കര ഉഷാറാട്ട നമ്മളും ഇങ്ങനെ തന്നെ ഒരു ഭയങ്കര ഉഷാറാട്ട എന്ന് പറയലോടുകൂടെ ചിലപ്പോൾ കണ്ണേർ തട്ടാൻ സാധ്യതയുണ്ട് കണ്ണേര് തട്ടാൻ സാധ്യ നാളെ ഈ നല്ല പോയിരുന്ന ഭാര്യയും ഭർത്താവും ചിലപ്പോൾ രണ്ട് മാസം കഴിഞ്ഞ് അടിയും പിടിയായി മാറും ചിലപ്പോൾ അടിയും പിടിയായി മാറും ചരിത്രങ്ങൾ സാക്ഷിയാണ് ഞാൻ വെറുതെ പറയല്ല ചരിത്രങ്ങൾ സാക്ഷിയും ഭാര്യയും ഭർത്താവും ഭയങ്കര സ്നേഹത്തോടെയായിരുന്നു ഒരഞ്ചാറ് മാസം അഞ്ചാറ് മാസം നല്ല സ്നേഹത്തിൽ ഒരു കുഴപ്പമില്ല അതിങ്ങനെ കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് ചിലർ പറയും ചിലവർ പറയും അവരെ സ്നേഹം കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നുകട്ടാറിയും അങ്ങനത്തെ ഒരു പ്രയോഗമുണ്ട് നമ്മുടെ എളാപ്പാട മക്കളുണ്ട് അല്ലേ ആ മകടും ഭർത്താവും എന്ത് സ്നേഹത്തിലാണ് അത് കാണുമ്പോൾ നമുക്ക് നമുക്ക് അസൂയ തോന്നുന്നു എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ ഇല്ലേ ഇതീത്തന്നെ നമുക്കാൻ അസൂയ തോന്നാറില്ല ചില ഭാര്യ ഭർത്താക്കന്മാർ അടുത്തിങ്ങനെ ഇടപഴകി കാണുമ്പോൾ നമ്മളെ ഭാര്യ ഭർത്താക്കന്മാർ അങ്ങനെ അല്ലെങ്കിൽ നൂറ് ശതമാനം ശരിയല്ലേ തൊണ്ണൂറ്റമ്പതല്ല നൂറ് ശതമാനം ശരിയാണെന്ന് പറഞ്ഞത് ഞാൻ നൂറ്റൊന്നാണെങ്കിൽ അങ്ങനെ ഇട്ടിരുന്നു ചില ആളുകൾ ശരിയാണ് അപ്പം നമ്മൾ അത്തരത്തിലുള്ള സ്നേഹബന്ധങ്ങൾ നമ്മുടെ വീടിൻ്റെ അകത്തലങ്ങളിൽ ഒതുക്കുക നമ്മുടെ വീടിന്റെ അകത്തലങ്ങളിൽ ഒതുക്കുക ആ അല്ലേ അപ്പൊ അങ്ങനെ ഒതുക്കുക ഒരുപാട് ആള് അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇതിലുണ്ടോ അല്ലാതെ പോയാലോ നമ്മൾ മനസ്സൊക്കെ അല്ലാതെ നന്നാക്കി തരട്ടെ നന്നാക്കി തരട്ടെ അങ്ങനത്തെ സ്നേഹ സ്നേഹബന്ധങ്ങളൊക്കെ വീടിന്റെ അകത്തലങ്ങളിൽ ഒതുക്കിട്ട് പുറത്ത് കുടുംബക്കാരോടൊക്കെ പോകുമ്പോ സ്നേഹത്തിൽ പൊയ്ക്കോളി വല്ലാതെ ഓവറായിട്ട് സ്നേഹം ഉണ്ടാവണ്ട ചില ഭാര്യ ഭർത്താക്കന്മാരെന്തെയ്യും അവര് കാണാൻ വേണ്ടിയിട്ട് ഓല് വരുമ്പോൾ ഭയങ്കര സ്നേഹികാരം അങ്ങനത്തെ ഉണ്ട് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് അല്ലേ ഭയങ്കര അടിയും പിടിയും ഭയങ്കര അടിയും പിടിയും പെട്ടെന്ന് നമ്മളെ പിരയിലേക്ക് നമ്മളെ വല്യമ്മ അല്ലെങ്കിൽ കുടുംബക്കാരോ അല്ലെങ്കിൽ ഇളയമാടെ മോളോ അതിൻ്റെ ഭർത്താവ് കൊണ്ട് കയറി വരുമ്പോൾ പിന്നെ നമ്മൾ ഭയങ്കര കമ്പനികാരം അല്ലേ എന്തിനാ അവരുടെ ഇടയിൽ നമ്മൾ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് അറിയിക്കാൻ വേണ്ടി ചെയ്യുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ട് അങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ട് അല്ലേ പിന്നെ ഭാര്യയും ഭർത്താവും ഇങ്ങനെ അടി കൂടിയാണ് പെട്ടെന്ന് കോണിമ്പലം അടിച്ച് പെട്ടെന്ന് കോണിമ്പലം അടിച്ച് അപ്പോൾ വാതിലിൻ്റെ ഇടയിൽ കൂടെ നോക്കിയപ്പോൾ ഇളയമാടെ മോളും പിന്നെ മോനാണ് അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു വേഗ സാധനങ്ങളൊക്കെ തല്ലൂടിയിട്ട് പിന്നെ തലക്കാണിയൊക്കെ നിലത്ത് ചിപ്സൊക്കെ താഴത്താണ് വേഗം ചിപ്സൊക്കെ ഇങ്ങനെ എടുത്തു അങ്ങനെ ഒക്കെ റെഡി ആക്കിയിട്ട് അറിയാത്ത ആളുകളെ പോലെ പോയിട്ട് വാതിലുണ്ട് തുറന്നു അല്ലേ പോലും വരുമ്പോൾ ഹായ് നല്ല സൗഹാർദ്ദപരമായ കുടുംബം ഒരു പ്രശ്നവും ഇല്ല അല്ലേ എന്ത് എന്ത് അപ്പോൾ ഒപ്പം ഉള്ളവരോട് ചിലപ്പം പറയും നിങ്ങളുടെ പോലെ കുടുംബം നമ്മൾ വന്നു കയറിയില്ല ഈ എന്ത് സുന്ദരമായ കുടുംബമാണ് എന്ന് പറയും അങ്ങനെ ചില ആളുകൾ കാട്ടാറുണ്ട് അങ്ങനെയൊന്നും കാട്ടണ്ട അതും ശരിയല്ല അത് തരം ഒരു തരം കോപ്ല അങ്ങനെ പിന്നെ ആളുകളെ മക്കാറാക്കുക എന്ന് പറയാം അതുപോലത്തെ ഒരു പ്രവർത്തനം അങ്ങനൊന്നും നമ്മൾ ചെയ്യരുത് ഭാര്യ ഭർത്താക്കന്മാർ നല്ല സ്നേഹത്തിൽ പോവുക നല്ല സൗഹാർദ്ദത്തിൽ പോവുക ഏഹ് ചില ആളുകളെ കാണുമ്പോൾ ഒന്നും കൂടി സ്നേഹം കൂട്ടുക അതൊന്നും വേണ്ട ആ നോർമൽ സ്നേഹത്തോടുകൂടെ പോവാം ആളുകളെ കൂടുമ്പോൾ കാണുമ്പോൾ ഒന്നും കൂടെ സ്നേഹം കൂട്ടുമ്പോൾ ചിലപ്പോൾ കണ്ണേർ സംഭവിക്കാം ചിലപ്പോൾ അവരിൽ നിന്ന് അസൂയകൾ സംഭവിച്ചേക്കാം അതുകൊണ്ട് നോർമൽ ആയ സ്നേഹത്തോടുകൂടെ നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആരോടും പ്രശ്നം ഉണ്ടാവില്ല ആർക്കും നമ്മളെക്കുറിച്ച് നെഗറ്റീവ് പറയാണ്ടാവില്ല ഒന്നും പറയണ്ട ഒരു കുഴപ്പമില്ല നല്ല കുടുംബജീവിതമായിട്ട് നയിക്കുന്നുണ്ട് എന്ന് പറയും അങ്ങനെ പറഞ്ഞാൽ മതി ഓവറായിട്ട് ആരെ കൊണ്ടും പറയിപ്പിക്കണ്ട അള്ളാഹു സുബാനഹുല നല്ലത് മാത്രം പറയാനും നല്ലത് മാത്രം കേൾക്കാനും തോഫിയൊക്കെ നൽകുമാറാകട്ടെ ഇപ്പൊ ഞാൻ ഒരു കിതാബിന്റെ ഇബാരത്തെടുത്ത് വായിക്കുന്നില്ല ഒരു കിതാബിൻ്റെ ഇബാരത്തെടുത്ത് ഇങ്ങനെ വായിക്കുന്നില്ല ഞാൻ ചില വിഷയങ്ങൾ എന്നിൽ തോന്നിയ വിഷയങ്ങൾ നിങ്ങളുമായി സംവദിച്ചു എന്ന് മാത്രം കാരണം ഒരുപാട് ആളുകൾ ഭാര്യ ഭർത്താക്കന്മാരുമായുള്ള ലൈംഗിക ബന്ധത്തിന്റെ വിഷയങ്ങളൊക്കെ പുറത്ത് പറയുന്ന ആളുകളുണ്ട് പുറത്തു പറഞ്ഞിട്ട് ഭയങ്കര സംഭവമാക്കുന്ന ആളുകളുണ്ട് അത് കേൾക്കുമ്പോൾ മറ്റ് ഭാര്യ ഭർത്താക്കന്മാർക്ക് ചിലപ്പോൾ സങ്കടപ്പെട്ടേക്കാം അങ്ങനെ സംഭവങ്ങളുണ്ട് പലരും എന്നോട് വന്ന് സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയാത്ത പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളിൽ ഈ കാര്യം കൂടെ ഞാൻ ഉൾപ്പെടുത്തിയത് പുറത്ത് പറയാൻ പറ്റാത്ത പത്ത് കാര്യങ്ങളിൽ ഈ കാര്യം കൂടെ ഞാൻ ഉൾപ്പെടുത്തി അതുകൊണ്ട് നമ്മുടെ ജീവിതം അത് നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ആ വീടിൻ്റെ ഉള്ളിൽ അത് മുന്നോട്ട് നയിക്കുക ഭാര്യയെ സ്നേഹിച്ച് ഭാര്യ ഭർത്താവിനെ സ്നേഹിച്ച് മക്കളെ സ്നേഹിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക അള്ളാഹു സുബാനുഭവത്താൽ മാത്രം പ്രവർത്തിക്കാനും മാത്രം കേൾക്കാനും മാത്രം ചിന്തിക്കാനും തോഫിയൊക്കെ നൽകുമാറാകട്ടെ